This is the most disruptive year in the history. ഇന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രി സഹിതം ലോഞ്ച് ചെയ്ത വെബ്സൈറ്റുകളെല്ലാം അശ്വിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അശ്വിൻ്റെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ അശ്വിൻ്റെ പിറകെയാണ്. പ്ലസ് ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നി എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന് പറയുന്നൊരു ഫാഷനാണെങ്കിൽ ഇന്ന് അത് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളൊരു ഫാഷനായി മാറി. അത് ചെയ്തില്ലെങ്കിൽ അവനെന്തോ കുറവുണ്ടെന്നുള്ള രീതിയിലേക്കുള്ളൊരു കോമൺ നോർമൽ പബ്ലിക് സെൻസിലേക്ക് നമ്മൾ എത്തി. ഇപ്പം നിനക്ക് ആവശ്യം ഡിഗ്രിയാണ്. ആ ഡിഗ്രി എന്നുള്ള ആ ഒരു ഒറ്റ പേപ്പർ, വൈ ഡസ് ഇറ്റ് ഡിഫൈൻ, ലൈക്ക് വാട്ട്, ഹൗ ക്യാൻ വി ചേഞ്ച് ദാറ്റ്? ഈ കാര്യങ്ങളെല്ലാം അവർ ഇക്വേറ്റ് ചെയ്യുന്നത് കല്യാണ മാർക്കറ്റിലേക്കാണ് നടത്തുന്നത്. അപ്പോൾ മാരേജ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർ എഞ്ചിനീയർ ആണ് എന്ന് പറയണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് പറയണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോ വി ടോക്ക്ഡ് അബൌട്ട് ഗവൺമെന്റ് ആസ്പെക്ട്സും അതിൻ്റെ ഉള്ള സൈഡിലും ഓക്കെ ഡിസ്ക് ഇതൊക്കെ പറഞ്ഞില്ലേ നമ്മൾ YAP ഒക്കെ. ആ ശരി, ഇന്ന് ഗിഗ് എക്കോണമിയുടെ കാലമാണ്. ഡിജിറ്റൽ നൊമാഡ്സ് എന്ന് പറയും. നമ്മൾ എന്താണോ നമ്മുടെ സ്കിൽ, ആ സ്കില്ലിനനുസരിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുമാനം കിട്ടാനായിട്ട് ഡിഗ്രിയുടെ ആവശ്യമില്ല. നമ്മൾ കൊടുത്തേക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത് വി ഹാവ് ടു ബ്രിങ് എ ചായക്കട ഓൺലൈൻ. എന്ത് ചേട്ടാ, ശശിയാണ് സി ഷോപ്പ് ഡോട്ട് കോം ഇസ് യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി ബ്രീഡ് ചെയ്ത് വിടുന്ന കുറേ എലിക്കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളെ കാണാൻ. And our mom and our school and our parents.